ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ അന്വേഷണ പുരോഗതിയിലെ ആശങ്ക പങ്കുവച്ചതിന് പിന്നാലെ ഇരയായ നിക്ഷേപകർ സമരവുമായി രംഗത്ത്. കേസിലെ മുഖ്യപ്രതികളെ ഉടൻ പിടികൂടണം എന്നാവശ്യപ്പെട്ടായിരുന്നു എസ് പി ഓഫീസ് മാർച്ച്. നീതി ലഭിക്കും വരെ സമരം ചെയ്യും. മിറ്റു ആസികൾ മിറ്റു തങ്ങളും കുടുംബവും പാറി നടക്കും. കേസിലെ പ്രധാന പ്രതികളായ എം ഡി പൂക്കോയ തങ്ങളും മകനുമടക്കമുള്ള ഡയറക്ടർമാരെ അറസ്റ്റ് ചെയ്യുക, സ്റ്റാഫ് അംഗങ്ങളെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരിക, പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഇരകളായ നിക്ഷേപകർ ഒത്തുചേർന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത്. എസ് പി ഓഫീസിന് അല്പം അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. നിക്ഷേപത്തുക തിരിച്ചുകിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇരകൾ ആവശ്യപ്പെട്ടു. പരാതിക്കാരായ 60 നിക്ഷേപകർ പങ്കെടുത്ത സമരം അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 28 ആണ് ശ്രീ പൂക്കോയ തങ്ങളുടെ പേരിലും അതുപോലെ എം എൽ എയുടെ പേരിലും ആദ്യമായി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത്. കഴിഞ്ഞ 3 മാസത്തിലധികമായി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ട് പൂക്കോയ തങ്ങൾ പലപ്പോഴും പോലീസിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ പിടിക്കുന്നതിൽ പോലീസിൻ്റെ ഭാഗത്തൊരു അമാന്തം ഉണ്ടായി എന്ന് തന്നെയാണ് നിക്ഷേപകർ വിശ്വസിക്കുന്നത്. തീർച്ചയായും പൂക്കോയ തങ്ങൾ മാത്രമല്ല, എം എൽ എ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. പൂക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ജ്വല്ലറി നിക്ഷേപവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ആദ്യമായി ആദ്യകാലത്ത് ഡയറക്ടറായിരുന്നവർ എന്തൊക്കെ പണം സമ്പാദിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ഈ തട്ടിപ്പ് കേസിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്താണ്, ആ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് വിചാരണ നടത്തുന്നതിന് വേണ്ടി കാസർഗോഡ് പ്രത്യേക കോടതി സ്ഥാപിക്കണം. ഈ ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉടമസ്ഥർ നേടിയെടുത്ത എല്ലാ സമ്പാദ്യവും കണ്ടുകെട്ടി നിക്ഷേപകർക്ക് വീതിച്ച് നൽകുന്നതിന് നിയമനടപടി സ്വീകരിക്കണം. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർച്ച് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ടി നസീർ, സൈനുദ്ദീൻ, മുഹമ്മദ് കുഞ്ഞി, മുഹമ്മദ് അഷ്ഫാഖ്, സബീന, നസീമ, റഷീദ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കേസിലെ അന്വേഷണ പുരോഗതിയിലെ ആശങ്ക പങ്കുവെച്ച് നിക്ഷേപകർ കഴിഞ്ഞ ദിവസം ചെറുവത്തൂരിൽ സംഗമവും സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിക്ഷേപക്കൂട്ടായ്മ സമരവുമായി ജില്ലാ ആസ്ഥാനത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.